പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലേൺ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാകുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭക്ഷണം അതിജീവനുള്ളവർക്ക് അനിവാര്യമാണ്. ജന്തുജീവികൾ പരിസരത്തു നിന്നും ആഹാരം സമ്പാദിച്ച് ഭക്ഷിക്കുന്നു. അതിന് അനുസൃതമായ ശരീരാവയവ ഘടനയാണ് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ മനുഷ്യൻ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. അവൻ ലഭിക്കുന്ന ആഹാരം പാകം ചെയ്താണ് ഭക്ഷിക്കുന്നത്. ഭക്ഷണം ദൈവദാനമായതിനാൽ അതിൽ പല നിയന്ത്രണങ്ങളും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹലാലായത് അഥവാ അനുവദനീയമായത് മാത്രമേ ഭക്ഷിക്കാവൂ, ഹറാമായത് ഭക്ഷിക്കാൻ പാടില്ല, അത് നിഷിദ്ധമാണ്. പന്നിമാംസം, ശവങ്ങൾ അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ അറുക്കപ്പെട്ടത്, ലഹരി വസ്തുക്കൾ, ഇവയെല്ലാം നിഷിദ്ധങ്ങളിൽ പെടുന്നു. നാം കഴിക്കുന്ന ഭക്ഷണം അത് വിശിഷ്ടവുമായിരിക്കണം. അള്ളാഹു പറയുന്നു സൂറത്തുൻ നഹലിൽ, ഫകുലു മിമ്മ റസഖകും അള്ളാഹു ഹലാലൻ തയ്യിബ, നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചിട്ടുള്ളതിൽ നിന്നും വിശിഷ്ടമായതിനെ നിങ്ങൾ ഭുജിക്കുക. സത്യവിശ്വാസികളായ നാം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് അമിത വ്യയം ഒഴിവാക്കുക എന്നതാണ്. ഹലാലും തയ്യിബും പോലെ തന്നെ മിതമായ ഭക്ഷണവുമാണ് നാം പാലിക്കേണ്ടത്. സൂറത്തുൽ അഅ്റാഫിൽ പറയുന്നു, കുലു വകുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, അമിതവ്യയം കാണിക്കരുത്, തീർച്ചയായും അള്ളാഹു അമിതവ്യയക്കാരെ ഇഷ്ടപ്പെടുന്നില്ല. സദ്യകളിലും സൽക്കാരങ്ങളിലും വീടുകളിൽ തന്നെയും അനാവശ്യമായി ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വേസ്റ്റാക്കുന്ന ഒരു ഇസ്റാഫ് തന്നെയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മര്യാദയില്ലാതെയും അമിതമായുമുള്ള ഭക്ഷണ രീതി ഇസ്ലാം മനുഷ്യ സമൂഹത്തെ തന്നെ രോഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അങ്ങനെയുള്ളവർ ഓർക്കുക, നമ്മുടെ മുന്നിൽ വളരെയധികം ഒരു ദിവസത്തെ ഭക്ഷണത്തിന് പോലും വകതയില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അതിനാൽ സത്യവിശ്വാസികൾ അക്കാര്യത്തിൽ സൂക്ഷ്മതയും ജാഗ്രതയും പാലിക്കേണ്ടതാണ്. നമസ്കാരം പോലെ ഒരു മതാനുഷ്ഠാനമല്ല ആഹാരമെങ്കിലും മതനിയമങ്ങൾ പാലിക്കപ്പെടേണ്ട ഒരു ജൈവ പ്രക്രിയയാണത്. ആഹാരം കഴിക്കാനായി ജീവിക്കാതിരിക്കുക, ജീവിക്കാനായി ആഹാരം കഴിക്കുക. ആഹാരത്തെക്കാൾ ചീത്തയായ ഒരു പാത്രവും മനുഷ്യൻ നിറച്ചിട്ടില്ല. തന്റെ മുതുകിനെ നേരെ നിർത്താൻ ഏതാനും ഉരുളകൾ മതി. ഇനി ആവശ്യമെങ്കിൽ മൂന്നിലൊരു ഭാഗം ഭക്ഷണത്തിനും മൂന്നിലൊരു ഭാഗം പാനീയത്തിനും മൂന്നിലൊരു ഭാഗം ശ്വസനത്തിനും വേണ്ടി ഉപയോഗിക്കേണ്ടതാണെന്ന് പ്രവാചകൻ തിരുമേനി നമ്മെ പഠിപ്പിക്കുന്നു. നാം എല്ലാവരും വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടാവുന്ന ആ സംതൃപ്തിയും ബർക്കത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നാം കാണുന്നത് ഹോട്ടലുകളിൽ പോയി പൊങ്ങച്ചത്തിനു വേണ്ടി ആർഭാടമായി പൈസ തൂർത്തടിച്ച് വളരെയധികം അമിതവ്യയം കാണിക്കുന്ന സമൂഹത്തെയാണ്. ഇസ്ലാം സമൂഹം അവരുടെ ശുദ്ധീകരണം തുടങ്ങേണ്ടത് തീന്മേശയിൽ നിന്നാണെന്നാണ് സാഹചര്യങ്ങൾ നമ്മെ മനസ്സിലാക്കി തരുന്നത്. ആ മിതത്വം പാലിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വാഹിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.